അഞ്ച് യൂണിവേഴ്സിറ്റികളും ഇഷ്ടംപോലെ കോളേജുകളുമുണ്ട്. അഞ്ച് യൂണിവേഴ്സിറ്റികൾ, മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഇത് രജിസ്റ്റേർഡ് ആണ്. ദ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം, ആസ്റ്റൺ യൂണിവേഴ്സിറ്റി ആൻഡ് ബർമിംഗ്ഹാം സിറ്റി. ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു സംരംഭമാണ് കിലുക്കം ബർമിംഗ്ഹാം മലയാളി സൊസൈറ്റി. തീർച്ചയായിട്ടും മലയാളി സൊസൈറ്റി കൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നല്ല നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ സാമൂഹ്യമായുള്ള കാര്യങ്ങളിൽ ഇടപെടുവാനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയൊക്കെ, പ്രത്യേകിച്ച് മലയാളികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാനും സൊസൈറ്റികൾ കൊണ്ട് സാധിക്കും. സെക്കൻഡ് ജനറേഷൻ മലയാളികളായ നമ്മളിപ്പോഴും നമ്മുടെ മലയാളി പാരമ്പര്യത്തെയും തനിമയും ഒക്കെ സൂക്ഷിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഇതുപോലത്തെ സൊസൈറ്റികൾ. അതുകൊണ്ട് കിലുക്കം ഈ സൊസൈറ്റികളുടെയൊക്കെ ഒരു ആഘോഷമാണ്, മലയാളികളുടെ ഒരു ആഘോഷമാണ്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ട്. ഈശ്വരവിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, അതുപോലെ തന്നെ കുടുംബങ്ങളിലെ ബന്ധങ്ങളിലെ സൗഹൃദങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന മൂല്യങ്ങൾ, ഈ മൂല്യങ്ങളുടെയൊക്കെ ഒരു ആഘോഷമാണ് കിലുക്കം 2014. അതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളികൾ ഉള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഒത്തിരി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ സൊസൈറ്റികൾ തുടങ്ങുക. കാരണം സാധാരണ മലയാളികൾ ഇപ്പോൾ തമിഴ് സൊസൈറ്റിയിലും ഇന്ത്യൻ സൊസൈറ്റിയിലും ഒക്കെ ആണ് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സൊസൈറ്റികൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ മലയാളികളെ സംഘടിപ്പിച്ച്, യുവജനങ്ങളെ സംഘടിപ്പിച്ച് പരിപാടികൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കട്ടെ കിലുക്കം 2016. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഒരു ചാരിറ്റി ഇവൻ്റാണ്. നമ്മുടെ പരിപാടിയിൽ നിന്ന് റേസ് ചെയ്യുന്ന മണി മാഗ്നിഫിക്കാറ്റ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. നാട്ടിൽ, കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ഇതൊരു ഓൾഡ് ഏജ് ഹോമാണ്. ക്യാൻസർ പേഷ്യൻസിനെയും പ്രായമായവരെയൊക്കെ നോക്കുന്ന ഈ സ്ഥലത്ത് അവരുടെ ഫുഡ്, അവരുടെ താമസം, അവരുടെ മെഡിക്കൽ കെയർ എന്നിവ നോക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ടിക്കറ്റ് സെയിൽ നിന്ന് ഒരു 1% ഈ ചാരിറ്റിക്ക് നമുക്ക് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് നന്ദി പറയുവാനായിട്ടുണ്ട്. ആന്റണി, നമ്മുടെ സ്പോൺസേഴ്സിനും നമ്മുടെ മീഡിയ പാർട്ട്നേഴ്സും ഒക്കെ നന്ദി പറയുന്നതായിരിക്കും. ബർമിംഗ്ഹാമിലെ കമ്മിറ്റിയെ, ഒരു നിമിഷം, രണ്ട് കമ്മിറ്റികൾക്ക് നന്ദി പറയുന്നു. ബർമിംഗ്ഹാമിലെ കമ്മിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ, ആദ്യം മുതൽക്ക് തന്നെ ഇതിൻ്റെ ഹോളും ഇതിൻ്റെ പെർഫോമൻസസും ടിക്കറ്റും ഒക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയത് ഇതിൻ്റെ കമ്മിറ്റിയാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ നിമിഷം സെയിഞ്ചലിനെ ഞാൻ ഓർക്കുന്നു, നിമിഷ, അലൻ, എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ വന്ന എല്ലാവർക്കും തന്നെ ഒരു നന്ദി പറയുന്നു. യു കെയുടെ പല ഭാഗത്തു നിന്ന് വന്നവരാണ്. യു ഹാവ് കം ഫ്രം ഓൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി യു കെ. സോ ജസ്റ്റ് വാണ്ട് സീ, യു നോ, വേർ യു കം ഫ്രം. സോ കെൻ ഐ ജസ്റ്റ് ഗെറ്റ് എ ചിയർ ഇഫ് യു ആർ ഫ്രം ബർമിംഗ്ഹാം? പീപ്പിൾ ഫ്രം ബർമിംഗ്ഹാം, യാ. പീപ്പിൾ ഫ്രം ഹാർട്ട്ഫോർഡ്ഷയർ? പീപ്പിൾ ഫ്രം കോവെന്ററി? Yeah.